നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ശ്വാസകോശത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളായി മാറാൻ അധിക സമയം വേണ്ട. തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഇതിനെ നമുക്ക് ഭേദമാക്കാവുന്നതേയുള്ളൂ. പക്ഷേ ചെറിയ അസ്വസ്ഥതകൾ പോലും, ശ്വാസകോശത്തിനുണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ പോലും നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കാതെ നീട്ടിവെച്ചു പോകുന്നതാണ് ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് മാറുന്നത്. ഇന്ന് നമ്മൾ ഡോക്ടർ ലൈവിലൂടെ ചർച്ച ചെയ്യുന്നത് ശ്വാസകോശ രോഗങ്ങളെക്കുറിച്ചും ശ്വാസകോശ രോഗനിർണയത്തിലെ നൂതന മാർഗങ്ങളെക്കുറിച്ചുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ഹെഡ് ഓഫ് പൾമനോളജി ആൻഡ് സ്ലീപ്പ് മെഡിസിൻ ഡോക്ടർ മധു കല്ലത്ത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഏതൊക്കെ ലക്ഷണങ്ങളിലൂടെയാണ് ഒരു ശ്വാസകോശ രോഗി നമ്മളെ സമീപിക്കുന്നത്, ഒരു ഡോക്ടറെ സമീപിക്കുന്നത്? നമ്മുടെ ശ്വാസകോശ രോഗങ്ങൾ വളരെ കോമൺ ആയിട്ട് നമ്മുടെ പ്രാക്ടീസിൽ കാണുന്ന ഒരവസ്ഥയാണ്. ഏറ്റവും സാധാരണമായിട്ട് നമ്മൾ ചുമ, കഫക്കെട്ട്, നെഞ്ചുവേദന, ശ്വാസംമുട്ടൽ, ഇതാണ് പ്രാഥമിക ലക്ഷണങ്ങളായിട്ട് ശ്വാസകോശത്തിനെ ബാധിക്കുന്ന രോഗികൾക്ക് വരുന്നത്. ഇത്തരം ലക്ഷണങ്ങളുമായിട്ട് വരുന്നു ചിലർ നെഞ്ചിൽ പുകച്ചൽ പറയുന്നു, നെഞ്ചിലൊരു പിടുത്തം പോലെ പറയുന്നു. എങ്കിലും മുഖ്യമായിട്ടുള്ള ലക്ഷണങ്ങൾ ചുമയും കഫക്കെട്ടും ശ്വാസംമുട്ടലും തന്നെയാണ്. ഓക്കെ, നമ്മൾ ശ്വാസകോശ രോഗങ്ങൾ എന്ന് പൊതുവെ കേട്ടിട്ടുണ്ടെങ്കിലും ഏതൊക്കെയാണ് ഇവ? ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ ശ്വാസകോശ രോഗങ്ങളിൽ നമ്മൾ പറയുന്നത് സാധാരണയായി കാണുന്ന ശ്വാസംമുട്ടലാണ്. അത് ആസ്മ രോഗം, COPD ഇവയാണ് ഏറ്റവും കോമൺ ആയിട്ട്. അലർജി, മറ്റുള്ള അലർജികൾ, ഇവയാണ് നമ്മുടെ പ്രാക്ടീസിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന രോഗികൾ. എന്നാലും ഇവ കൂടാതെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ന്യൂമോണിയ, ഇൻഫെക്ഷൻസ്, അതായത് ബ്രോങ്കൈറ്റിസ് ആയാലും ന്യൂമോണിയ ആയാലും ചിലപ്പോൾ ട്യൂബക്കുലോസിസോ മറ്റ് അപൂർവമായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്നതാണ്. ഇതുകൂടാതെ നമുക്ക് കൂടുതൽ ടെൻഷൻ എടുപ്പിക്കുന്ന, ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ക്യാൻസറുകളുണ്ട്. അതുകൂടാതെ ശ്വാസകോശത്തിൻ്റെ പുറത്ത് വരുന്ന നീരുകളുണ്ട്. ഇതല്ലാതെ കമ്പാരിറ്റീവ്ലി അപൂർവമായിട്ടുള്ള ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയുന്ന ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ഡിസീസും ശ്വാസകോശത്തെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ COPD കാര്യം ഡോക്ടർ പറഞ്ഞല്ലോ, എന്താണ് ഡോക്ടർ COPD? COPD അല്ലെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് നമ്മളാൽ ഉണ്ടാക്കുന്ന ഒരു അസുഖം എന്ന് പറയാം. അതായത് പുകവലിക്കുന്ന ആൾക്കാരിൽ കാണപ്പെടുന്ന, ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഇത്. ശ്വാസനാളികളെയാണ് മുഖ്യമായിട്ടും ബാധിക്കുന്നത്. ശ്വാസനാളികളെ ബാധിക്കുന്നത് പോലെ തന്നെ സബ്സിക്വൻ്റ്ലി ശ്വാസകോശത്തെയും ബാധിച്ച് ഇത് ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഡിസീസാണ്. നമ്മുടെയൊക്കെ സംശയം COPD ആണോ ആസ്മയാണോ എന്നുള്ളതാണ്. എല്ലാവരും ഇത് രണ്ടും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ആസ്മ രോഗം ഒരു ജനറ്റിക്കായിട്ട് മിക്കവാറും പാരമ്പര്യമായി കിട്ടുന്ന ഒരു രോഗമാണ്. എന്നാൽ COPD എന്ന് പറഞ്ഞാൽ നമ്മൾ പുകവലിച്ച് കഴിഞ്ഞാൽ ആൾക്കാരിൽ സബ്സിക്വൻ്റ്ലി വരുന്ന ഒരു അസുഖമാണ്. ആസ്മ രോഗികൾ മിക്കവാറും കുട്ടിക്കാലം മുതലേ വരാം, വലിയ ആൾക്കാരിൽ തുടങ്ങാം, എങ്കിലും മിക്കവാറും ആൾക്കാരിൽ കുട്ടിക്കാലം മുതലേ അലർജി വന്ന്. ഹലോ, ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, എന്താ, ഞാൻ അടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഗുഡ് മോർണിംഗ്. എന്റെ പേര് ജോർജ് എന്നാണ്. പിന്നെ എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ, എനിക്ക് ശ്വാസകോശത്തിനകത്ത് തൊണ്ടക്കുഴിയെന്ന് ചില സമയങ്ങളിൽ ബ്ലഡ് വരുന്നുണ്ട്, രക്തം വരുന്നുണ്ട്. അതായത് എനിക്ക് 2010 എനിക്ക് TB അസുഖം വന്നായിരുന്നു. ശരി. അപ്പൊ അത് കംപ്ലീറ്റ് മാറി. അത് നമ്മളിലെ ഈ തിരുവനന്തപുരത്ത് പുളിയറക്കോട്ടെ വരെ പോയി ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് മാറിയാന്നാ പറഞ്ഞത്. പിന്നെ എനിക്ക് ഒരിക്കലും ഇതുപോലൊക്കെ വന്നപ്പോള് ഞാൻ പത്തനംതിട്ട പിന്നെ ഒരു ഗവൺമെന്റ് ആശുപത്രി ഫിസിഷ്യൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, അന്നായി ഈ നെഞ്ചിനകത്ത് അതിനകത്ത് ചെറിയ പൊടിച്ചിലുണ്ടെന്ന് പറഞ്ഞ് അതിനാന്ന് പറഞ്ഞ് ബ്ലഡ് വരുന്നതാണ്. അതിന്റെ എക്സ്റേ എടുത്തായിരുന്നു, CT സ്കാനും എടുത്തായിരുന്നു. ഇപ്പോഴും പിന്നെ അതുപോലെ ഇന്നലെ ഈ 2-3 ദിവസത്തിന് മുമ്പേ എനിക്ക് അതുപോലെ ചെറിയൊരു വിഷയം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറോട് ചോദിച്ചത്. പക്ഷെ എനിക്ക് പുക വലിക്കുന്ന ഏർപ്പാടില്ല. പിന്നെ വല്ലപ്പോഴും അല്പാൽപ്പം മദ്യപിച്ചു, അത് സ്ഥിരമല്ല, തീരവല്ല, വല്ലപ്പോഴും കാണാതേ ഉള്ളൂ. കഫത്തിൽ രക്തം വരുന്നത് അല്ലെങ്കിൽ ഹീമപ്റ്റൈസിസ് എന്ന് പറയുന്ന രോഗലക്ഷണം വളരെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടും ഗുരുതരമായ പ്രശ്നങ്ങൾ കൊണ്ടും വരുന്ന ഒരു ലക്ഷണമാണ്. സാധാരണയായി നിങ്ങളുടേതിൽ കൃത്യമായിട്ട് മുൻപേ TBക്കുള്ള മരുന്ന് കഴിച്ച ഒരാളാണ്. ഇതിനാൽ നിങ്ങളുടെ ശ്വാസകോശത്തിൽ കുറച്ച് കലകൾ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫൈബ്രോസിസ്, ചിലപ്പോൾ ഒരു ക്യാവിറ്റി വന്നിട്ട് അത് ഹീൽഡ് ആയിട്ടുണ്ടാവും. ഈ ഹീൽഡ് ആയിട്ടുള്ള ക്യാവിറ്റിയിൽ തന്നെ രക്തക്കുഴലുകൾ കുറച്ച് വലുതായിട്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അത് പൊട്ടിയിട്ടാണ് രക്തം വരുന്നത്. ഇത് ചിലപ്പോൾ വളരെ മിനിമലായിട്ട് വരുന്ന രക്തമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മരുന്നുകൾ കഴിച്ചിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ രക്തം വരുന്നത് കൂടുകയാണെങ്കിൽ നമുക്ക് തുടർ പരിശോധനയും അയോട്ടോഗ്രാം അല്ലെങ്കിൽ
ഇതെവിടുന്നാണ് കൃത്യമായിട്ട് രക്തം വരുന്നത് എന്ന് നിർണ്ണയിക്കാൻ വേണ്ടി ബ്രോങ്കോസ്കോപ്പി ചെയ്യുകയും പിന്നെ സബ്സിക്വൻ്റ്ലി അയോട്ടോഗ്രാം പോലെ ചെയ്ത് ഇപ്പോഴത്തെ നൂതനമായ ചികിത്സ, അതായത് കൂടുതലായിട്ടുള്ള രക്തം, ഓരോ പ്രാവശ്യം വരുന്നത് ഒരു 100 ml അല്ലെങ്കിൽ 200 ml, അത്രയും അധികം രക്തം വരുന്ന ഒരാളിൽ ചെയ്യാനുള്ള ഒരു ചികിത്സാ രീതിയാണ് ബ്രോങ്കിയൽ ആർട്ടറി എംബോളൈസേഷൻ. അതായത് നമ്മൾ ഏത് രക്തക്കുഴലിൽ നിന്നാണോ രക്തം വരുന്നത്, ആ രക്തക്കുഴലുകൾ ചില പ്രത്യേക പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് അടക്കുന്ന ഒരു പരിപാടിയാണ് ബ്രോങ്കിയൽ ആർട്ടറി എംബോളൈസേഷൻ. ഇത് പക്ഷേ സാധാരണ വളരെ കുറച്ച് രക്തം വരുന്ന ഒരാൾക്ക് ചെയ്യാനുള്ള ഒരു ചികിത്സയല്ല. കൂടുതൽ രക്തം, അതായത് ഒരു പ്രാവശ്യം വരുന്ന രക്തം വളരെ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ വളരെ അടുപ്പിച്ചടുപ്പിച്ച് അത്യാവശ്യം കൂടുതൽ ബ്ലഡ് വരുന്നുണ്ട് എങ്കിൽ ഈ വരുന്ന രക്തക്കുഴലുകൾ അടക്കുവാനുള്ള ഒരു സംവിധാനം ഇപ്പോഴുണ്ട്. ചില രോഗികൾ നമുക്ക് വളരെ കൂടുതൽ രക്തം വരുന്നുണ്ട് എങ്കിൽ ബ്രോങ്കക്റ്റൈസിസ് പോലുള്ള കാരണങ്ങളാണെങ്കിൽ ചിലപ്പോൾ സർജറിയും ചെയ്തേക്കാം. പക്ഷേ ഇതൊക്കെ എത്രത്തോളം രക്തം വരുന്നു, എത്ര കൂടുതലാണ് ബ്ലീഡിങ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമുക്ക് മറ്റൊരു കോളിലേക്ക് പോവാം. ഹലോ. ഹലോ മാഡം, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? നമസ്കാരം, ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് ബിജു ആണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടറെ, എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് ചെറുപ്പകാലം തൊട്ട് ശ്വാസം മുട്ടിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ശ്വാസതടസ്സത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ കാലഘട്ടത്തിലൊക്കെ വെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗുളികയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഇടക്കാലം കൊണ്ട് എനിക്കത് അങ്ങനെ എപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഡസ്റ്റ് ഒക്കെ അടിക്കുമ്പോൾ പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഈ കാലങ്ങളിൽ അത് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോ ഞാനൊരു പഫാണ് ഉപയോഗിക്കുന്നത്, ഒരു സെർഫ്ലോ എന്ന് പറഞ്ഞിട്ട് പഫ ഉപയോഗിക്കുന്നത്. പക്ഷെ അതെനിക്ക് അടുപ്പിച്ചടുപ്പിച്ച് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. അതെന്താ സാറേ, അത് നമ്മളിങ്ങനെ പ്രായം ചെല്ലുന്തോറും നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ആസ്മ രോഗത്തിന്റെ നിങ്ങൾക്ക് ബേസിക്കലായിട്ടുള്ളത് രോഗലക്ഷണ പ്രകാരം ആസ്മ രോഗമാണ്. ഇനീഷ്യലി നിങ്ങൾ ഉപയോഗിച്ചത് ടാബ്ലറ്റ് രൂപത്തിലുള്ള സാൽബ്യൂട്ടമോൾ എന്നുള്ള ടാബ്ലറ്റ് ആണ്. ഇപ്പോഴും നിങ്ങളുടെ ഡിസീസ് കുറച്ച് പ്രോഗ്രസ് ചെയ്യുന്നു. നാച്ചുറലായിട്ട് ആസ്മ രോഗികളുടെ ഏറ്റവും മുഖ്യമായ ഗുണം എന്ന് പറഞ്ഞാൽ അത് ചില കാലഘട്ടത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്ന ഒരു അസുഖമാണ്. ഇൻ ബിറ്റ്വീനുള്ള സമയത്ത് ഒരു പ്രോബ്ലവും ഇല്ലാതെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റും. COPD പോലെയല്ല, COPD ഒരു പ്രോഗ്രസീവ് ആണ്. എങ്കിലും ഒരു പ്രായം കഴിഞ്ഞ് വരുമ്പോൾ ചിലർക്ക് ആസ്മ രോഗത്തിൻ്റെ കാഠിന്യം കൂടാം, മുൻപ് കഴിച്ച മരുന്നുകൾ ഫലിക്കാതെ വരാം. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സീറോഫ്ലോ എന്നുള്ളത് ഇൻഹെയിൽഡ് ആയിട്ടുള്ള മരുന്നുകളാണ്. ആസ്മ രോഗത്തിൻ്റെ മുഖ്യമായ ചികിത്സാ രീതികൾ ഇപ്പോൾ വലിക്കുന്ന മരുന്നുകളാണ്. അത് വലിക്കുന്ന സ്റ്റീറോയിഡ് മരുന്നുകളാണെങ്കിൽ പോലും സൈഡ് എഫക്ട്സ് വളരെ കുറവാണ് സീറോഫ്ലോ എന്നുള്ള മരുന്നിൻ്റെ. നിങ്ങളുടെ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ മരുന്നിൻ്റെ ഡോസ്, സീറോഫ്ലോ തന്നെയാണെങ്കിൽ അത് ഡിഫറെൻ്റ് സ്ട്രെങ്ത്തിൽ വരുന്നുണ്ട്, അതിൻ്റെ ഡോസ് കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ നിയന്ത്രണ വിധേയമാക്കാവുന്നതാണ്. ഇത് മിക്കവാറും രോഗികളിൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ മരുന്നിന്റെ ഡോസേജ് കുറച്ച് കൂട്ടേണ്ടി വന്നേക്കാം. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന COPD കുറിച്ചായിരുന്നല്ലോ. അപ്പൊ ഈ COPD നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? COPD മുഖ്യമായും രോഗലക്ഷണങ്ങളാണ്. ശ്വാസം മുട്ടലാണ് മുഖ്യമായിട്ടും കാണുന്നത്. പിന്നെ നിർത്താതെയുള്ള ചുമ, നമ്മൾ പറയുന്ന പോലെ ക്രോണിക് ബ്രോങ്കൈറ്റിസ് പോലെ, അതായത് നമുക്ക് കുറേ മാസങ്ങൾ നിർത്താതെയുള്ള ചുമയും ശ്വാസം മുട്ടലുമാണ് മുഖ്യമായ ലക്ഷണങ്ങൾ. ഇത്തരം രോഗലക്ഷണങ്ങളുള്ള രോഗികളിൽ നമ്മൾ ബേസിക്കായിട്ടുള്ള എക്സ്റേ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒരു പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റാണ് ചെയ്യുന്നത്. പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ എത്രത്തോളം പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളത് നിർണ്ണയിക്കാനുള്ള ശ്വാസനാളികളുടെ പ്രവർത്തനം. ഇത് നിർണ്ണയിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഈ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ ശ്വാസം കോശത്തിൻ്റെ പ്രവർത്തനം കുറവാണോ കൂടുതലാണോ എന്നുള്ളത് നിർണ്ണയിക്കുന്നതാണ്. 80% കുറവാണ്, അത് FEV1 FEC എന്നുള്ള വാല്യൂസ് ഉണ്ട്. ഇത് കുറവാണ്, 80% കുറവാണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ശ്വാസമുട്ടലുണ്ടോ എന്ന് പറയുന്നു. ഈ ശ്വാസമുട്ടലുണ്ടോ എന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ റിവേഴ്സിബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നു. അത് ഇൻഹെയിൽഡ് മെഡിക്കേഷൻസ് ഉപയോഗിച്ച്, സാൽബ്യൂട്ടബിൾ പോലുള്ള മരുന്ന് ഉപയോഗിച്ച് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ഒന്നും കൂടെ ചെയ്തിട്ട് ഇത് റിവേഴ്സിബിളാണോ, ഇത് മരുന്ന് ഉപയോഗിക്കുമ്പോൾ തിരിച്ചു വരുന്നുണ്ടോ, എത്ര ശതമാനം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കുന്നു. അത് 12% കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് റിവേഴ്സിബിൾ എയർവേ ഒബ്സ്ട്രക്ഷൻ ആയിട്ട്, അതായത് ആസ്മയായിട്ടും, 12% കുറവാണെന്നുണ്ടെങ്കിൽ അത് COPD ആയിട്ടും, റിവേഴ്സിബിൾ എയർവേ ഒബ്സ്ട്രക്ഷൻ ആയിട്ട് COPD ആയിട്ടും കാറ്റഗറൈസ് ചെയ്യുന്നു. ചില രോഗങ്ങൾ റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസ് ആവാം, അത് ഈ രോഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ്. ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് വരുന്നത്?
സി ഒ പി ഡി എന്നുള്ള രോഗം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് രോഗത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. സ്മോക്കിംഗ് ആണ്, പുകവലിയാണ് മുഖ്യമായിട്ടുള്ള കാരണം. നല്ലൊരു 10% ആൾക്കാരിൽ രോഗം വരുന്നതിൻ്റെ, 80% ആൾക്കാരിൽ രോഗം വരുന്നതിൻ്റെ കാരണം പുകവലിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന സി ഒ പി ഡി ഉണ്ട്. ഇതിനുള്ള കാരണം ബയോമാസ് അല്ലെങ്കിൽ അടുപ്പിലെ പുകയാണ്, പിന്നെ എയർവേ പൊല്യൂഷൻസും. ഇതൊക്കെ സി ഒ പി ഡി ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാരണം പുകവലി ആയതുകൊണ്ട് ഇത് പൂർണ്ണമായും നിർത്തുക. പിന്നെയുള്ള എല്ലാ മരുന്നുകളും നമ്മുടെ ശ്വാസകോശത്തിൻ്റെ നാളികളെ വികസിപ്പിക്കുന്നത്, അതായത് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ആയിട്ടുള്ള മരുന്നുകളാണ്. ഇക്കാലത്തെ എല്ലാ ബ്രോങ്കോ ഡയലേറ്റേഴ്സും എല്ലാ മരുന്നുകളും നമ്മൾ ഏറ്റവും പ്രിഫറബിളി യൂസ് ചെയ്യുന്നത് ഇൻഹെയിൽഡ്, അതായത് വലിക്കുന്ന മരുന്നിൻ്റെ രൂപത്തിലാണ്. വലിക്കുന്ന മരുന്നുകൾ സേഫാണ്, ശ്വാസകോശത്തിൽ നേരിട്ടെത്തുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള പാർശ്വഫലങ്ങൾ ഗുളിക കഴിക്കുന്നതിനേക്കാൾ വളരെ കുറവാണ്. അതായത് ഇത് ഇൻഹെയിൽഡ് മെഡിക്കേഷൻസ് സി ഒ പി ഡിയിലാണെങ്കിൽ സ്റ്റീറോയിഡ്സ്, ഇൻഹെയിൽഡ് സ്റ്റീറോയിഡ്സിൻ്റെ ഉപയോഗം അത്രത്തോളം ഇല്ല. എങ്കിലും ഉപയോഗിക്കേണ്ടി വന്നാൽ തന്നെയും ഇതിൻ്റെ സൈഡ് എഫക്ട്സ് വളരെ കുറവാണ്. എല്ലാ രോഗികളും സി ഒ പി ഡി ആണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ടയോട്രോപ്പിയം, ഇപ്രാട്രോപ്പിയം അല്ലെങ്കിൽ സാൽമെട്രോൾ, ഫോർമെട്രോൾ എന്നീ തുടങ്ങിയ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് മരുന്നുകളാണ് മുഖ്യമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ സി ഒ പി ഡിയുടെ ഒരു ഘട്ടമുണ്ട്, കുറച്ച് കഴിയുമ്പോൾ എന്തായാലും അസുഖം പ്രോഗ്രസ് ചെയ്യുന്നു. ശ്വാസം മുട്ടൽ, പുകവലിക്കുകയാണെങ്കിൽ എന്തായാലും ഇത് കൂടിക്കൂടി വരുന്നു. കൂടി വന്നിട്ട് ഒരു ഘട്ടത്തിൽ മറ്റുള്ള അവയവങ്ങളെ, മുഖ്യമായിട്ടും ഹാർട്ടിനെ ബാധിക്കുന്നു, ഓക്സിജൻ്റെ ലെവൽ കുറയുന്നു. ഇത്തരത്തിലുള്ള രോഗികൾ നമുക്ക് ബാക്കിയുള്ള ചികിത്സാ രീതികളിലേക്ക് പോകേണ്ടി വരും. ഹാർട്ടിൻ്റെ കണ്ടീഷൻസ് നോക്കേണ്ടി വരും, എക്കോ ചെയ്യേണ്ടി വരും. അതിനുശേഷം ഓക്സിജൻ കുറവാണെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ഹോം ഓക്സിജനിലേക്ക് പോകേണ്ടി വന്നേക്കാം. ഇതൊക്കെ കൃത്യമായിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ ചികിത്സിക്കാത്തപ്പോൾ വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. ഡോക്ടർ പറഞ്ഞല്ലോ ഇൻഹെയിലറിന്റെ കാര്യം. അപ്പൊ ഈ ഇൻഹെയിലർ തുടർച്ചയായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്, അത് ശരിയാണോ? ഇല്ല, അത് ആസ്മ രോഗികൾക്കും സി ഒ പി ഡി രോഗികൾക്കും, സി ഒ പി ഡി ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. സി ഒ പി ഡി രോഗം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്ത് മാറ്റാൻ പറ്റില്ല, അത് നിയന്ത്രിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു വളരെ നേരത്തെയുള്ള സ്റ്റേജിൽ കണ്ടെത്തുകയും പുകവലി പൂർണ്ണമായും നിർത്തുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് മരുന്നുകൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റിയേക്കാം. ആസ്മ രോഗികളാണെങ്കിലും അത് ഇന്റർമിറ്റൻ്റ് ആയിട്ട് വരുന്ന ഒരു അസുഖമാണ്. ചിലപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി മരുന്നുകൾ ഇല്ലാതെ കുറേ കാലഘട്ടം പോവാം. എങ്കിലും ഇത്തരം അസുഖങ്ങളിലൊക്കെ ചില സന്ദർഭങ്ങളിൽ മരുന്നുകൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ടി വന്നേക്കാം. പക്ഷേ എല്ലാവരുടെയും ധാരണ നമ്മൾ വലിക്കുന്ന മരുന്നുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് താഴെ വെക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. മറ്റുള്ള മരുന്നുകൾ പോലെ തന്നെയാണ് ഇൻഹെയിൽഡ് മെഡിക്കേഷൻസും. അതായത് നിങ്ങളിപ്പോൾ ഒരു പ്രഷർ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡയബറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നും ഗുളിക കഴിക്കുന്നു. അതുപോലെ തന്നെയാണ് ആസ്മ രോഗികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വലിക്കുന്ന, അതിന് പകരം നിങ്ങളൊരു വലിക്കുന്ന മരുന്ന് ഉപയോഗിക്കുന്നു. അത്രമാത്രമേ അതിലുള്ള ഡിഫറൻസ് ഉള്ളൂ. നിങ്ങളുടെ രോഗം പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് മരുന്നുകളുടെ ഡോസേജ് കുറക്കാൻ പറ്റുന്നു. ചില സന്ദർഭങ്ങളിൽ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് വിട്ടു നിൽക്കാനും പറ്റും. ഡോക്ടർ, ഒരു സംശയമാണ്, ജലദോഷത്തിനും മറ്റും ഇൻഹെയിലർ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, ആ ഒരു ശീലം നല്ലതാണോ? ജലദോഷത്തിന് അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് എന്നുള്ള അസുഖത്തിന് ഇൻഹെയിൽഡ് മെഡിക്കേഷൻസ് നേസൽ സ്പ്രേ ആണ്. അത് ശ്വാസനാളികളിലേക്ക് ഉപയോഗിക്കുന്ന ഇൻഹെയിലേഴ്സ് അതിനാവശ്യമില്ല. പക്ഷേ അലർജിക് റൈനൈറ്റിസ് ഉള്ള 10% ആൾക്കാരിലും അതിൻ്റെ കൂടെ തന്നെ ആസ്മ രോഗലക്ഷണവും വരുന്നത് കൊണ്ട് അവർ ഇൻഹെയിലേഴ്സ് കമ്പൈൻ ചെയ്യുന്നതായിരിക്കാം. പ്യുവർലി അലർജിക് റൈനൈറ്റിസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഹെയിലേഴ്സ് മെഡിക്കേഷൻസ് ഇല്ല. ഒരു 10% നമ്മുടെ ഇൻഹെയിലേഴ്സ് എത്ര പ്രോപ്പറായിട്ട് ഉപയോഗിച്ചാലും ഒരു 15-20% മാത്രമേ ശ്വാസകോശത്തിൽ എത്തുകയുള്ളൂ. 80% മരുന്നുകൾ പുറത്തേക്കാണ് പോകുന്നത്. ഈ 20% മരുന്നുകളിൽ ഒരു ചെറിയൊരു 10% മാത്രമേ അബ്സോർബ് ചെയ്യപ്പെടുന്നുള്ളൂ. അതായത് 10% ഓഫ് ഈ 20% മാത്രമേ അബ്സോർബ് ചെയ്യപ്പെടുന്നുള്ളൂ. ഇത്തരം വളരെ ചെറിയ ഡോസ്, ഇതെല്ലാം മൈക്രോഗ്രാംസിലാണ്. നമ്മൾ ഇൻഹെയിൽഡ് മെഡിക്കേഷൻസ് എല്ലാം കൊടുക്കുന്നത് ടാബ്ലറ്റ് രൂപത്തിലുള്ളത് മില്ലിഗ്രാം ആണെങ്കിൽ ഇൻഹെയിൽഡ് മെഡിക്കേഷൻസ് മൈക്രോഗ്രാംസ് ആണ്. അപ്പോൾ ഈ മൈക്രോഗ്രാംസ് ശ്വാസനാളികളിലെത്തി അവിടെ നിന്ന് രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്ത് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വളരെ വലിയ ഡോസ്, അതായത് 2000 മൈക്രോഗ്രാംസ് അത്തരത്തിലുള്ള ഡോസുകൾ വളരെ കാലം ഉപയോഗിച്ചാൽ മാത്രമേ സൈഡ് എഫക്റ്റ് വരത്തുള്ളൂ. ലോക്കലായിട്ടുള്ള സൈഡ് എഫക്ട്സ്, വായയിൽ ചെറിയ പുണ്ണ്, അത്തരത്തിലുള്ള സൈഡ് എഫക്ട്സ് നമുക്കത് കൃത്യമായിട്ട് ഉപയോഗത്തിലൂടെ നിയന്ത്രിക്കാവുന്നതാണ്. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേള.
ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, പണ്ടുള്ളതിനെ അപേക്ഷിച്ച് എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് ഈ ശ്വാസകോശ രോഗനിർണയ മാർഗത്തിൽ വന്നിട്ടുള്ളത്? നമ്മുടെ ശ്വാസകോശത്തിൻ്റെ രോഗനിർണയത്തിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ആദ്യകാലങ്ങളിൽ നമ്മൾ എക്സ്റേ ചെസ്റ്റ്, രക്തപരിശോധന, കഫത്തിൻ്റെ പരിശോധന, ഈ രോഗനിർണയ മാർഗങ്ങളിലൂടെയായിരുന്നു നമ്മൾ രോഗം എന്താണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ശ്വാസകോശത്തിന് നമുക്ക് ശ്വാസനാളികളെ ബാധിക്കുന്ന അസുഖം, ലങ് പാരൻകൈമയെ ബാധിക്കുന്ന അസുഖം, പ്ലൂരയെ ബാധിക്കുന്ന അസുഖം. ഇതിൽ ശ്വാസനാളികളെ ബാധിക്കുന്ന അസുഖത്തിൽ തന്നെയും കൃത്യമായിട്ട് കുറേ അസുഖങ്ങൾ നമുക്ക് എക്സ്റേ ചെസ്റ്റ് വഴിയും സി ടി സ്കാൻ വഴിയും കണ്ടെത്താൻ പറ്റും. എങ്കിലും സി ടി സ്കാൻ തന്നെ നമുക്കിപ്പോൾ അതിനൂതനമായിട്ടുള്ള എച്ച് ആർ സി ടിയും മറ്റു സ്കാനുകളും ചെയ്ത് ലങ് പാരൻകൈമയുടെയും മറ്റും കൃത്യമായിട്ടുള്ള ഒരു അവലോകനം ചെയ്യാൻ പറ്റും. എങ്കിലും നമുക്കിപ്പോൾ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് പോലെയുള്ള അസുഖങ്ങളാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഡയഗ്നോസ്, അതായത് ഹിസ്റ്റോളജിക്കൽ അല്ലെങ്കിൽ പാത്തോളജിക്കൽ ഡയഗ്നോസ് ആവശ്യമാണ്. ഈ സന്ദർഭത്തിലാണ് നമുക്കിപ്പോൾ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കിപ്പോൾ ഒരു ശ്വാസനാളികളിലുള്ള രോഗമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു ബ്രോങ്കോസ്കോപ്പി വഴി മിക്കവാറും കണ്ടെത്താൻ പറ്റും. ബ്രോങ്കോസ്കോപ്പി എത്തുന്ന ഇടത്തുള്ള ഒരു ലീഷനാണെങ്കിൽ അത് ബയോപ്സി ചെയ്ത് നമുക്ക് എന്താണ് ഡയഗ്നോസ് എന്നുള്ളത് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ രോഗനിർണയത്തിന് ഇപ്പോൾ ഒരു റേഡിയോലീബസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. റേഡിയോലീബസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വാസനാളികളിൽ തന്നെ സാധാരണ ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഒരു അൾട്രാസൗണ്ട് പ്രോബ് കടത്തിയിട്ട് ഈ മുഴ എവിടെയാണുള്ളത് അവിടത്തേക്ക് എത്തിയിട്ട് ആ സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ബയോപ്സി എടുക്കുന്നു. അങ്ങനെ വളരെ ചെറിയ 1 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ചെറിയ മുഴകൾ പോലും ശ്വാസകോശത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ രോഗനിർണയം ഈ ബസ് വഴി കണ്ടെത്താൻ പറ്റുന്നു. ഹലോ, ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. നമസ്കാരം. എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്. ഞാന് അവർക്ക് ശ്വാസം മുട്ടൽ ഉണ്ടായി കഴിഞ്ഞപ്പോഴ് കൊല്ലത്ത് ഡിസ്ട്രിക്ട് ആശുപത്രി പോയി. അവിടുന്ന് അവര് ഈ ഇൻഹെയിലർ വലിക്കാൻ കൊണ്ട് മരുന്ന് എഴുതി തന്നു. അതിന്റെ ഒരു മെഷീൻ തന്നു. അതിന്റെ മരുന്നിന്റെ പേര് ബുഡാമെറ്റ് എന്ന BUDAMET 200. പറഞ്ഞോളൂ. അത് വലിച്ച് ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഇപ്പൊ അത് വലിക്കുന്നുണ്ട്. അത് വലിച്ചു കഴിഞ്ഞൊക്കെ ശ്വാസം മുട്ടലിന് കുറവൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഈ തൊണ്ടയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഏതാണ്ട് കെട്ടി വന്ന് വേർതിരിക്കുന്നോണെന്ന് തോന്നുന്നു. അതിന് ENT ഒക്കെ കണ്ടപ്പോ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിട്ട് അറിഞ്ഞ് കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷെ എന്നും അതിനങ്ങ് വേദനയാണ് തൊണ്ടയ്ക്ക്. ഇതാണ് അസുഖം. നിങ്ങളുടെ ശ്വാസം മുട്ടൽ എന്നുള്ള ലക്ഷണം വളരെ അപൂർവമായിട്ട് നിങ്ങളുടെ ഇപ്പൊ പ്രായം കൂടിയതിനു ശേഷം വന്നിട്ടുള്ള ഒരു സിംപ്റ്റം ആണ് അല്ലേ? ചെറുപ്പത്തിൽ ശ്വാസം മുട്ടൽ ഉണ്ടായിരുന്നില്ല? ഇല്ല 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 ഇല്ല, ഇപ്പൊ ഒരു 2 മാസം കൊണ്ടേ ഉള്ളു. ഒരു പനി വന്നിരുന്നു. പനി വന്നതിന്റെ ശേഷമാണ് ഈ ശ്വാസം മുട്ടൽ ഉണ്ടായത്. ഇത് കൃത്യമായിട്ട് ആസ്മ രോഗമാണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് രോഗനിർണയത്തിൽ ഇനിയും ടെസ്റ്റുകൾ ആവശ്യമായി വന്നേക്കാം. ചിലവർക്ക് പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ, എസ്പെഷ്യലി നമ്മുടെ ഇക്കാലത്തുള്ള വൈറൽ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ഒരു ശ്വാസം മുട്ടൽ വരുന്നതാണ്. അത് കുറച്ച് കഴിയുമ്പോൾ ക്ലിയറായി ബ്രോങ്കിയോളൈറ്റിസ് പോലുള്ള അസുഖങ്ങളായിരിക്കാം. കൃത്യമായിട്ട് ആസ്മ രോഗമായിരിക്കണമെന്നില്ല. ഇതിന് ഇൻഹെയിൽഡ് മെഡിക്കേഷൻസ് അത്ര ഇഫക്റ്റീവ് അല്ല. ഇതിന് ശ്വാസം മുട്ടൽ നിങ്ങൾക്ക് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ തുടർ പരിശോധനകൾ ആവശ്യമായി വന്നേക്കാം. CT പോലുള്ള പരിശോധനകൾ ചെയ്തതിന് ശേഷം ആസ്മ ആണോ അല്ല ശ്വാസം മുട്ടൽ മാത്രമാണോ അതോ ലങ്സിന് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് നിർണ്ണയിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം തുടർ ചികിത്സ ചെയ്യുന്നതായിരിക്കും നല്ലത്, ഇൻഹെയിലേഴ്സ് ഇഫക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ക്യാൻസർ രോഗനിർണയത്തിലെ നൂതന മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഈ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒട്ടുമിക്കതും ക്യാൻസർ രോഗനിർണയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. സാധാരണ ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നു, ബയോപ്സി ചെയ്യുന്നു, അത് കൂടാതെ EBUS എന്നുള്ള ചികിത്സ ഉപയോഗിക്കുന്നു. ഇതല്ലാതെ നമുക്ക് ഇപ്പോൾ ക്രയോ ബയോപ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നീക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ ലങ്സിൽ നേരിട്ട് ചെന്ന് ബയോപ്സി എടുക്കാൻ പറ്റുന്ന ടെക്നീക്കുണ്ട്. ഇത് കൂടാതെ ശ്വാസകോശത്തിൻ്റെ കുറേ നീർക്കെട്ടാണ് ശ്വാസകോശത്തിൻ്റെ വേറൊരു മുഖ്യമായിട്ടുള്ള പ്രശ്നം വരുന്നത്, അതായത് പ്ലൂറൽ എഫ്യൂഷൻ. പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പുറത്തുള്ള പാളികളിൽ നീർക്കെട്ട് വരുന്നത്. ഇതിനുള്ള മുഖ്യമായിട്ടുള്ള കാരണം കുറേ ഇൻഫെക്ഷൻസ് ആണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ട്യൂബർക്കുലോസ് ആണ്. അല്ലാതെ ന്യൂമോണിയ കൊണ്ട് വരുന്ന ഇൻഫെക്ഷൻസ് കൊണ്ട് നീർക്കെട്ട് വരാം.
ഈ നീർക്കെട്ട് പിന്നെ കുറേ ട്രാൻസുഡേറ്റ് എന്ന് പറയുന്ന മറ്റുള്ള രോഗത്തിൻ്റെ കാർഡിയാക് ഫെയിലറിൻ്റെ കൂടെ വരുന്നത്, റീനൽ ഫെയിലിയറിൻ്റെ കൂടെ വരുന്നത്, ഹെപ്പാറ്റിക് ഫെയിലിയറിൻ്റെ, അത് ട്രാൻസുഡേറ്റ് ആണ്. പക്ഷേ എക്സുഡേറ്റ്, അതായത് പ്രോട്ടീൻ കൂടിയിട്ടുള്ള നീർക്കെട്ടിനുള്ള കാരണങ്ങളിൽ ക്യാൻസർ ഒരു മുഖ്യമായിട്ടുള്ളതാണ്. ഇതിൻ്റെ മുൻകാലങ്ങളിൽ നമ്മളത് കുത്തിയെടുത്ത് പരിശോധിച്ച് അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ബയോപ്സി ചെയ്തിട്ടായിരുന്നു രോഗനിർണയം നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു തൊറാക്കോസ്കോപ്പി, അതായത് മെഡിക്കൽ തൊറാക്കോസ്കോപ്പി എന്ന് പറയും, സാധാരണ രോഗികളിൽ നീർക്കെട്ടുണ്ടെങ്കിൽ ഈ നീർക്കെട്ട് കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞ്, നമ്മളൊരു ലാപ്രോസ്കോപ്പി ചെയ്യുന്നത് പോലെ ഒരു ലോക്കൽ അനസ്തീഷ്യയിലും സെഡേഷനിലും നീർക്കെട്ട് മുഴുവനായിട്ടും എടുത്ത് ആ സ്ഥലത്ത് നിന്ന് കൃത്യമായിട്ട് ബയോപ്സി എടുക്കും. അപ്പോൾ കൃത്യമായിട്ട് ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസറാണോ, ട്യൂബക്കുലോസ് ആണോ, മറ്റുള്ള അണുബാധകളാണോ, വേറെ എന്തെങ്കിലും രോഗങ്ങളാണോ എന്നുള്ളത് കൃത്യമായി നിർണ്ണയിക്കാൻ പറ്റും. ക്യാൻസർ രോഗനിർണയ രംഗത്ത് ഇബസ്, റേഡിയൽ ഇബസ്, തൊറാക്കോസ്കോപ്പി എന്നീ ക്രയോബയോപ്സി, ഈ മാർഗങ്ങൾ ഉപയോഗിച്ച് ഒട്ടുമിക്ക രോഗികളിലും നമുക്ക് കൃത്യമായ ഡയഗ്നോസ് എത്താൻ പറ്റും. മിക്കവാറും മുൻകാലങ്ങളിൽ നമ്മൾ സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് മുഴുവൻ ഇപ്പോൾ ഇത്തരം എൻഡോസ്കോപ്പിക് ടെക്നിക്കിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. ഡോക്ടർ, നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. നമസ്കാരം. നമസ്കാരം.